അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പാലക്കാർ എന്നല്ല, മുത്തോലിയിലെ ആൾക്കാർ എല്ലാവരും തന്നെ വളരെയേറെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സിവിൽ സർവീസിന്റെ റാങ്കുകൾ അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്തപ്പോൾ മുത്തോലിക്കാർക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്ന, ഏറ്റവും അഭിമാനിക്കാം മലയാളികൾക്കും തന്നെ പറയാം, അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഇപ്പൊ മുത്തോലിയിലെ ഞങ്ങൾ പാല നിവാസികളാണ് എന്നു വെച്ചാൽ, ഗഹന നവ്യ ജെയിംസ് എന്ന് പറയുന്ന നമ്മുടെ മലയാളിക്കെല്ലാം അഭിമാനകരമായി നിൽക്കുന്ന ഈ കുട്ടി സിക്സ് റാങ്ക്, സിവിൽ സർവീസിന് സിക്സ് റാങ്ക് നേടിയിരിക്കുകയാണ് ഒരു മലയാളി. കേരള ഫസ്റ്റ് ആണ്, അത് തന്നെ കേരള ഫസ്റ്റ് ആണ്. അപ്പം എല്ലാവരും തന്നെ, ഞങ്ങൾ മുത്തോലിയുള്ളവരും നമ്മുടെ ബെർലിനിലെ ഡയറക്ടേഴ്സും എല്ലാവരും തന്നെ ഗഹനനെ അഭിനന്ദിക്കാൻ ഞങ്ങൾ നേരിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. പോരാത്തന്നെ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഒരു ഇരട്ടി മധുരമുള്ള ഒരു നിമിഷം കൂടെയാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സും കൂടെയാണ്, ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒന്നിച്ചായിരുന്നു. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലൊരു ബിഗ് കൺഗ്രാജുലേഷൻസ്. അതെ അതെ, ബെർലിൻ്റെ നേരെ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേരെ എതിർവശത്ത് കാണുന്ന വീട്ടിലെ ആളും കൂടെയാണ്. അപ്പം എന്ത് തോന്നുന്നു ഗഹന, ഇപ്പം ഇത്രയും വലിയൊരു സക്സസ് നേടിയിരിക്കുകയാണ്, ഹൗ ഡു യു ഫീൽ? താങ്ക് യു ശ്രീദേവി. ശ്രീദേവി എന്റെ ക്ലാസ്മേറ്റും കൂടെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെ അടുത്തും നന്ദി ഒരുപാട് കടപ്പാടും ഉണ്ട്. ഞാനിതൊരു അനുഗ്രഹമായിട്ടാണ് വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗഹനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും കുറച്ചുകൂടെ പറയാൻ പറ്റില്ല. ആ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച കാലത്ത് തന്നെ ആള് ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോൾ ആള് ഭയങ്കര ശ്രദ്ധിച്ച് ആ പഠനത്തിന് കാര്യമായിട്ട് ഒരു നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആള് തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൊണ്ടുവരുന്നത് അത് ഈ നിമിഷമാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ, നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററും അതുപോലെ തന്നെ മുത്തോലിയുള്ള എല്ലാവരും തന്നെ ഒരുപോലെ തന്നെ ഹാപ്പിയാണ് ഈ കാര്യത്തിൽ, അല്ലേ സാർ? സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനകളും ഒക്കെ അപേക്ഷിക്കുക എന്നൊക്കെ ഉള്ളതാണ്. എനിക്ക് ഒന്ന് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, അതുപോലെ പത്രം വായിക്കുക. എൻട്രൻസിനാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക, ഒരു അവബോധം ഉണ്ടായിരിക്കുക, അതുപോലെ ഒരു അഭിപ്രായ രൂപീകരണം, ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാൻ. എന്ത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് വരാൻ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.